ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹാൻഡ് എംബ്രോയിഡറി വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് പോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. നല്ല രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ് നമ്മൾ കാണിക്കുന്നത്. റിംഗ് നോട്ട് സ്റ്റിച്ചും ലോങ് ഫ്രഞ്ച് നോട്ടും എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനിലും സാരി എംബ്രോയിഡറിക്കുമൊക്കെ ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം. ഇത് റിംഗ് നോട്ട് സ്റ്റിച്ചാണ്. ഇനി ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ച് തയ്ച്ചിരിക്കുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് സാരിയിലും കുട്ടികളുടെ ഫ്രോക്കിലും ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനും ഒക്കെ ഈ ഡിസൈൻസ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ട് എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഹാങ്കറിൻ്റെ പേൾ കോട്ടൺ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് പിന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നൂലടിയിൽ നിന്നെടുത്ത് എത്ര നീളത്തിലാണോ നമുക്ക് വേണ്ടത് അത്രയും നീളത്തിൽ എടുത്തിട്ട് അവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുക്കണം. ഇനി നമുക്കത് ഡിസൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് നൂല് വലിച്ച് പിടിച്ചിട്ട് വേണം ഇവിടെ നോട്ട് ഇടാനായിട്ട്. നൂല് കുരുങ്ങിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഡിസൈനായിട്ട് വരും. നാലോ അഞ്ചോ പെറ്റൽസ് ആയിട്ട് നമ്മളിങ്ങനെ തയ്ച്ചാൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ നമുക്ക് കിട്ടും. ഈസിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഫ്രഞ്ച് നോട്ടിൻ്റെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. ഇത് റിംഗ് നോട്ട് സ്റ്റിച്ചാണ്. ഇതുകൊണ്ട് നമുക്ക് ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനും ഗൗണിൻ്റെയും ഫ്രോക്കിൻ്റെയൊക്കെ നെക്ക് ഡിസൈനായിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു റൗണ്ട് വരച്ചിട്ട് നൂല് അടിയിൽ നിന്നിങ്ങനെ സൂചി കുത്തിയെടുത്തിട്ട് ചെറിയ ഒരു റിങ്ങായിട്ട് നമ്മൾ എത്രയും വലിപ്പം വേണോ നമ്മൾ എല്ലാ റിങ്ങും ഒരേ വലിപ്പമായിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. സൂചിയിലൊന്ന് ചുറ്റിയെടുത്തിട്ട് നമ്മൾ അറിഞ്ഞിൻ്റെ വലിപ്പമൊന്ന് വിരലുകൊണ്ട് നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് പോലെ അവിടെ ഉറപ്പിച്ച് പിടിച്ചിട്ട് അടിയിൽ കൂടെ നമുക്ക് ആ സൂചി ഫ്രെയിമിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കാം. അപ്പോൾ അവിടെ ഒരു നോട്ട് വീണ് അതവിടെ കഴിഞ്ഞു പോകാതെ ഇരിക്കും. ഇനി നമുക്ക് ഓരോ റിങ്ങും തയ്ച്ചെടുക്കാം. ഫ്രെയിം നമ്മളൊരിടത്ത് ഉറപ്പിച്ച് വെച്ചിട്ട് തയ്ക്കുമ്പം ഈസി ആയിട്ട് നമുക്കിത് തയ്ക്കാൻ പറ്റും. റിങ്ങിങ്ങനെ നമ്മൾ വിരലുകൊണ്ടൊന്ന് പിടിക്കണം. അപ്പോൾ അത് തെറ്റാതെ ഓരോ റിങ്ങായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിലും വലിപ്പമുള്ള റിങ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ രണ്ട് റൗണ്ട് വേണമെങ്കിലും നമുക്ക് ചുറ്റിയെടുക്കാം. ഞാനിവിടെ രണ്ട് കഴി നൂലായതുകൊണ്ട് ഒരു റിങ് ഞാൻ ഒരു ചുറ്റേ എടുത്തിട്ടുള്ളൂ, ഒരു റൗണ്ട് മാത്രമേ ചുറ്റിയെടുത്തിട്ടുള്ളൂ.
നമ്മളിങ്ങനെ ഒരു റൗണ്ട് കൊടുത്തിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റാതെ അത് ഫില്ല് ചെയ്ത് തയ്ക്കാൻ പറ്റും. ആദ്യം ഔട്ടർ ലെയർ തയ്ച്ച് കഴിഞ്ഞിട്ട് സെൻറ്ററിലെ ലെയർ നമുക്ക് തയ്ക്കാം. ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റിച്ചാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ബ്യൂട്ടിഫുൾ ഡിസൈൻസ് നിങ്ങൾക്ക് സാരിയിലും ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനും ഒക്കെ തയ്ച്ചെടുക്കാം. നമ്മൾ പേളും ബീഡ്സും ഒക്കെ ഇടയ്ക്ക് കൊടുത്ത് തയ്ച്ചാൽ നല്ല ഡിസൈനർ ലുക്കിലുള്ള ചുരിദാറൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സാരി ബോർഡറും ഒക്കെ ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന ബട്ടർ കേക്കിൻ്റെയും ഫിഷ് ബിരിയാണിയുടെയും വീറ്റ് ഡിന്നർ റോൾസിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങളൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ ഡിസൈൻസ് നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണം. എംബ്രോയിഡറി ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് പ്രയോജനം വരുന്ന രണ്ട് സ്റ്റിച്ചസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്ച്ച് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ഇനിയും നല്ല ക്രാഫ്റ്റ് വർക്കുകളും എംബ്രോയിഡറി കുക്കിങ്ങിൻ്റെ പുതിയ രുചികളുമായിട്ടൊക്കെ നമുക്ക് കാണാം. ഇനി പാകത്തെ ഇന്നർ ലെയറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓരോ റിങ്ങായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് തയ്ക്കണം. കോട്ടൺ ത്രെഡാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 8 സ്ട്രാൻസോ 6 സ്ട്രാൻസോ നൂല് തിരഞ്ഞെടുക്കണം. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നടുക്ക് പേൾസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ തയ്ച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതിന് നടുക്ക് പേള് വെച്ച് തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക്
തയ്ച്ചെടുത്താൽ ചുരിദാറിൻ്റെ നീറ്റ് ഡിസൈൻ ഒക്കെ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചെടുത്ത ഒരു ചുരിദാറിൻ്റെ ഡിസൈനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു സെറ്റ് മേടിക്കുകയാണെങ്കിൽ നല്ല വിലയാകും. അത് നമുക്ക് മെറ്റീരിയൽ മേടിച്ച് നെറ്റ് കോട്ടയുടെ മെറ്റീരിയൽ മേടിച്ചാൽ ഈസിയായിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെയൊന്ന് തയ്ച്ച് നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. താങ്ക് യു സോ മച്ച്.